വടക്കാഞ്ചേരിയിലെ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ കേസിൽ സിബിഐക്ക് രേഖകൾ കൈമാറി മുൻ എംഎൽഎ അനിൽ അക്കര. കേസിൽ ഇഡി അന്വേഷണത്തിനൊപ്പം സിബിഐ അന്വേഷണവും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് അനിൽ അക്കര രേഖകൾ കൈമാറിയിരിക്കുന്നത്. ലൈഫ് മിഷന് അംഗീകാരം നൽകുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറല്ല, ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ തദ്ദേശ വകുപ്പ് മന്ത്രിയാണ്. ലൈഫ് മിഷന്റെ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കുന്നത് ഇവരാണ്. അതായത് ലൈഫ് മിഷനിൽ എടുത്ത തീരുമാനം മുഴുവനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായതാണ്. വടക്കാഞ്ചേരി നഗരസഭയിൽ കെട്ടിടം പണിയാനുള്ള തീരുമാനം എടുത്തതും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് എന്നും അനിൽ അക്കര ആരോപിച്ചിരുന്നു. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അനിൽ അക്കര കഴിഞ്ഞ ദിവസം ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ലൈഫ് മിഷൻ കേസ് അന്വേഷിക്കുന്ന സിബിഐ സംഘം അനിൽ അക്കരയുമായി ബന്ധപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സംഘത്തിൽ അനിൽ അക്കര ചില നിർണായക രേഖകൾ കൈമാറിയിരിക്കുന്നത്. ഇതോടെ സിബിഐയും ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം സജീവമാക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇഡിയെ കൂടാതെ സിബിഐയും പിണറായിക്ക് പിന്നാലെ തന്നെയുണ്ട്. ഏത് നിമിഷവും പിണറായിയെ സിബിഐ ചോദ്യം ചെയ്തേക്കും. മുഖ്യമന്ത്രി വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ലംഘിച്ചുവെന്ന ആരോപണമാണ് അനിൽ അക്കര വാർത്താസമ്മേളനത്തിലൂടെ ഉന്നയിച്ചിരുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗം ചേർന്നതിന്റെ റിപ്പോർട്ട് അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ലൈഫ് മിഷൻ സിഇഒ യു വി ജോസ് മുൻമന്ത്രി എ സി മൊയ്തീന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകിയ കത്തും അനിൽ അക്കര വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നു. ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര സിബിഐക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇടപാട് സംബന്ധിച്ച് ലൈഫ് മിഷൻ സിഇഒ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയ കത്തുൾപ്പെടെയുള്ള രേഖകൾ സഹിതമാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടും കൈമാറിയിട്ടുണ്ട്. ലൈഫ് മിഷൻ ഇടപാടിലെ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി പങ്കാളിയാണ് എന്ന് തെളിയിക്കുന്നതാണ് രേഖകൾ എന്നും ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് കടത്തിയ ഡോളർ മുഖ്യമന്ത്രിക്കുൾപ്പെടെ ലഭിച്ച അഴിമതി പണമാണ് എന്നും പരാതിയിൽ പറയുന്നു. വിദേശ നാണയ വിനിമയ ചട്ടത്തിന് പുറമെ അഴിമതി നിരോധന നിയമപ്രകാരവും കേസെടുക്കണം. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിച്ച് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നീ ആവശ്യങ്ങളും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇഡി അന്വേഷണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അഴിമതി കേസിൽ സിബിഐയും അന്വേഷണം ഊർജിതമാക്കുന്നത്. ഫ്ളാറ്റ് നിർമ്മിക്കാൻ യു എയിലെ റെഡ് ക്രസൻറ് സംഘടന കരാറുകാരായ യൂണിടാക്കിന് നൽകിയ 19 കോടി രൂപയിൽ 4.5 കോടി കോഴയായി നൽകിയെന്നാണ് ഇഡി കേസ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ നേരത്തെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തത്. ഏത് നിമിഷവും രവീന്ദ്രന്റെ അറസ്റ്റും ഉണ്ടായേക്കും. ഇതിനിടയിലാണ് സിബിഐ അനിൽ അക്കരയോട് മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് തേടിയത്. ഇതോടെ സിബിഐയും ഇഡിയും ലക്ഷ്യം വെക്കുന്നത് പിണറായിയെയും കുടുംബത്തെയും ആണ് എന്നത് വ്യക്തമാണ്. അതേസമയം ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി റെഡ് ക്രസൻറ് എന്ന വിദേശ സ്ഥാപനത്തിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എ കോൺസുലേറ്റ് ജീവനക്കാരുമായി ഔദ്യോഗിക വസതിയിൽ ചർച്ച നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. റെഡ് ക്രസൻറ് എന്ന വിദേശ സ്ഥാപനത്തിൽ നിന്ന് ലൈഫ് മിഷൻ സഹായം സ്വീകരിച്ചിട്ടില്ല എന്ന് മന്ത്രി എം ബി രാജേഷും പറഞ്ഞു. ഫ്ളാറ്റിന്റെ നിർമ്മാണ കരാർ യൂണിടെക് കമ്പനിക്ക് നൽകാനായി തീരുമാനം എടുത്തിട്ടില്ല. റെഡ് ക്രസൻറ്റുമായി ലൈഫ് മിഷൻ എം ഒ യു ഒപ്പുവെച്ചിട്ടില്ല. എന്നാൽ ഭവന സമുച്ചയത്തിന്റെ പ്ലാൻ യൂണിടെക് എന്ന സ്ഥാപനം ലൈഫ് മിഷന് സമർപ്പിച്ചിരുന്നു. അത് ലൈഫ് മിഷൻ മാനദണ്ഡങ്ങൾ പ്രകാരവും സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് എന്നും പരിശോധിച്ച് ലൈഫ് മിഷൻ യു എ ഇ റെഡ് ക്രസൻറ്റിന് അംഗീകാരം നൽകിയിരുന്നു. ലൈഫ് മിഷൻ നേരിട്ട് നടപ്പാക്കുന്ന പൈലറ്റ് ഭവന സമുച്ചയത്തിന്റെ തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിലെ കൺസൾട്ടന്റായി ഹാബിറ്റാച്ചിനെ തിരഞ്ഞെടുത്തിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് ഹാബിറ്റാച്ചുമായി കരാറില്ല. പ്രീഫാബ് ടെക്നോളജിയിൽ പരിജ്ഞാനമില്ല എന്ന കാരണത്താൽ തുടരുവാൻ താല്പര്യമില്ല എന്നറിയിച്ച് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പ് കത്ത് നൽകുകയും തുടർന്ന് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്നും മന്ത്രി പറഞ്ഞു.